ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല തേനോറും ടേസ്റ്റിലുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ 250 ml അളവിൽ 1.5 കപ്പ് വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് കൈ വെച്ചാൽ പൊള്ളുന്ന ആ ഒരു ചൂടൊന്നും വേണ്ട, ഒരു പകുതി ചൂടോളം ആയിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചൂടിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മാവിന് നല്ലൊരു സോഫ്റ്റും നല്ല സ്മൂത്തും ആയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തത് 30 ml അളവിൽ 1 കപ്പ് പാൽപ്പൊടിയാണ്. ഇനി ഇതുപോലെ തന്നെ 30 ml അളവിൽ 1 കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്സ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ പോലത്തെ ഒരു സ്നാക്സ് ആയിട്ട് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, കളർ ഇട്ട് കൊടുക്കാതെ ചെയ്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള കളറ് ഓറഞ്ച് റെഡ് കളറാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml അളവിൽ 2 കപ്പ് മൈദാമാവാണ്. ഞാനിപ്പോൾ കപ്പിൻ്റെ ആ ഒരു മുകൾ ഭാഗം നിറയെ കുമിച്ചാണ് ഈ ഒരു മാവ് എടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം തട്ടിയിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അളവ് വ്യത്യാസം വരും, അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അതുകൊണ്ട് ഇതുപോലെ കറക്റ്റ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ മാവ് നല്ല പോലെ കൈവച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് നല്ല ടൈറ്റ് ആവാതെ ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് നമ്മുടെ മാവ് റെഡി ആയിട്ട് എടുക്കേണ്ടത്. നല്ല ലൂസും അല്ല, എന്നാൽ നല്ല ടൈറ്റും അല്ല, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കണം. 20 മിനിറ്റിന് ശേഷം ഇതൊരു പൈപ്പിൻ ബാഗിലാക്കിയിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാം. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതൊരു പൈപ്പിൻ ബാഗിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവ് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പൈപ്പിൻ ബാഗിൽ കുറച്ച് വലിയ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈവച്ചിട്ടൊന്ന് ഞെക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി കിട്ടും. ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്സ് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ്. കുട്ടികൾ സ്നാക്സ് ചോദിച്ച ഉടനെ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെയും ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ മാത്രം മതി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് പഞ്ഞ് പോലെയാണ് ഇത് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അത് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 125 ml അളവിൽ 2 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്കിനി നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 4 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ കൂടുതൽ നല്ല മണവും ടേസ്റ്റും കിട്ടും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു നല്ല എള്ളിൻ്റെ മണവും ഒരു കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും ഈ ഒരു വീഡിയോയ്ക്ക്. എള്ള് ചേർത്ത് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല, അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷുഗർ സിറപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചതാണെങ്കിൽ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു പകുതി ചൂടാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിലേ ആ ഒരു ഷുഗർ സിറപ്പുമായിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ.
ഇനി ഒരു 20 മിനിറ്റ് കൂടി ഈ ഒരു ഷുഗർ സിറപ്പിൽ വെച്ചിരുന്നതിന് ശേഷം എടുത്തു കഴിക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.